അതെ ഏത് കർമ്മ ന്യൂസ് അല്ലേ? അതെ ഞാനാ വിളിച്ചത്. എന്തായിരുന്നു? നമ്മുടെ ചാനലിലെ ഒരു വാർത്ത വന്നായിരുന്നു, അന്നേരം അതിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എന്തായിരുന്നു? എന്തോ എന്തോ അവിടെ ഒരു പേരിടൽ ചടങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോസാ വന്നത്. അത് ആരുടെ? അപ്പം നിങ്ങളാണോ അതിൽ അത് ബന്ധപ്പെട്ട ആള്? എന്റെ മോളാ, എന്റെ മോളാ. അപ്പൊ ഓക്കെ. നിങ്ങള് അതിന് മുന്നേ മുന്നേ ഉള്ള കാര്യങ്ങൾ അറിയാതെ ഒരു ചെറിയ ഒരു ഇതിന്റെ പേരിൽ ഒരു ശകലം ഇത് കിട്ടിയെന്നും പറഞ്ഞു. ഞങ്ങളെ കുടുംബത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്റെ കൊച്ചിനെ കുറിച്ചോ നിങ്ങൾ ചിന്തിച്ചോ? ഒരു ഒരു വർഷം എന്റെ മോളെ കല്യാണം കഴിച്ച് വിട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു, ഒന്ന് ഒരു ഒരു വർഷം ആയില്ല, അടുത്ത മാസം ആകുമ്പോഴേ ഒരു വർഷം. ഈ ഒരു വർഷം കൊണ്ട് എന്റെ കൊച്ചു അവിടെ അനുഭവിച്ച ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? അതിനു മുമ്പേ നമ്മുടെ അടുത്ത് പറഞ്ഞ പേരല്ല അയ്യാ. അന്നേരം ആ സമയത്തിന് അവരെ പെങ്ങളുടെ പെങ്ങള് പറഞ്ഞതിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ആ അന്നേരം ആ ഒരു പ്രസംഗത്തിന്റെ അകത്ത് അവര് അവരുടെ ബന്ധുക്കൾ തന്നെ പെങ്ങളുടെ മോളാണ് ആ വീഡിയോ എടുത്തിട്ട് പകുതി ഭാഗം അവരുടെ ഭാഗം മാത്രം നമ്മൾ സംസാരിക്കുന്ന മാത്രം എടുത്തു വെച്ചുകൊണ്ട് അവരുടെ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തുകൊണ്ട് അവരത് ഇട്ട് തന്ന് പണ്ട് 45 ദിവസം ആയതേ ഉള്ളൂ. ഒരു കൊച്ചു പെങ്കൊച്ചു 40 ദിവസം ആയതേ ഉള്ളൂ. അതിനെയൊക്കെ ഇതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? അതും കൂടെ ഒന്ന് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനും മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒരു മറുപടി അതിനെ പറഞ്ഞു തരണം, അല്ലാതെ ഞങ്ങൾക്ക് ഒക്കുന്നില്ല. ഈ 20 വയസ്സായ കുഞ്ഞ് ഇന്ന് നേരമെളുത്തോട്ട് ഒരു പച്ചവെള്ളം പ്രസവിച്ചു കിടക്കുന്ന കുഞ്ഞ് ഒരു പച്ചവെള്ളം പോലും കുടിക്കാതെ ഞങ്ങൾ അതിനെ കാവലിരിക്കുവോ മോനെ? ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരിക്കുന്നത് ഇന്ന് 40 ദിവസം ആയതേ ഉള്ളു. ഇവര് പിന്നെ കഴിഞ്ഞ മാസം മെയ് 22 ആയിരുന്നു കല്യാണം. അന്ന് തൊട്ട് ആ വീട്ടിൽ പീഡനം തുടങ്ങിയത് അമ്മായിമയും മരുമോളും പിന്നെ നാത്തൂനും ഭർത്താവും കൂടെ. മോനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ഈ വിഷയം വെച്ച് അവര് ഇടത്താലെ കൊണ്ടുവന്ന് ഈ 28 കേസ് കൊടുത്ത് കുടുംബ കോടതിയിലേക്ക് കേസ് വെച്ചേക്കുക. അപ്പൊ നമ്മള് വീട്ടിൽ എനിക്ക് യാതൊരു നിവൃത്തി ഇല്ലാത്തതാ മോനെ. ഞാനൊരു വീട്ടു ജോലിക്ക് പോകുന്നതാ, എന്റെ ഭർത്താവില്ല, ഭർത്താവില്ലാതെ ഞാൻ 2-3 മക്കളെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നു. ഈ അത് 2-ാമത്തെ മോളാ ഇത്, അവൾക്ക് വയസ്സ് 20 ഉള്ളു. അപ്പം ഞാൻ എന്തോ ചെയ്ത് ഇവിടെ വന്ന് ഒരു ബ്രോക്കർ കൊണ്ടുവന്ന ആലോചന കൊണ്ട് വന്ന് ഇവര് വന്ന് പെണ്ണ് കണ്ടപ്പോ പറഞ്ഞ് എനിക്ക് ബ്രോക്കർ കാശ് കൊടുക്കാനുമില്ല, എനിക്ക് സ്ത്രീധനം. എന്റെ അവസ്ഥയെല്ലാം ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ എന്റെ അവസ്ഥയല്ല ഞാൻ അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഒന്നും വേണ്ട, കൊറോണ മൂത്ത് കിടക്കുന്ന സമയത്തായിരുന്നു. ഞങ്ങൾ ഇവിടെ അടുത്ത അഷ്ടമംഗലം അമ്പലം എന്ന് പറയാം, അവിടെ കൊണ്ടുവന്ന് ഞങ്ങള് കല്യാണം നടത്തി കൊടുത്തത്. അപ്പൊ ഇവര് പറഞ്ഞു സ്ത്രീധനം ഒന്നും വേണ്ട, നിങ്ങൾ കൊച്ചിനെ അമ്പലത്തിൽ കൊണ്ട് എത്തിച്ചാ മതി എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ എന്റെ കുഞ്ഞിനെ, ഞാൻ എന്റെ പ്രമാണം കൊണ്ടൊന്ന് പണയം വെച്ച് ഞാൻ എന്റെ കുഞ്ഞിനെ പറ്റുന്ന രീതിയിൽ ഞാൻ അയച്ചു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, പറ്റുന്ന രീതിയിൽ ഞാൻ എന്റെ കൊച്ചിനെ, ഞാൻ എന്റെ പ്രമാണം, വീടിന്റെ പ്രമാണം കൊണ്ടുവന്ന് പണയം വെച്ച് എന്റെ കുഞ്ഞിനെ പറ്റുന്ന രീതിയിൽ ഞാൻ അയച്ച ആ വീട്ടിൽ അന്ന് അന്നേരം ഇത് എന്തോ ചെയ്തു മോനെ. അതിനു മുന്നേ ഇവൻ ഒരു പെണ്ണ് പോയി കണ്ട് കല്യാണമെല്ലാം ഉറച്ച് അവന്റെ വീട്ടിൽ വെച്ച് നിശ്ചയം വലിയ രീതിയിൽ ആഘോഷമായിട്ട് നിശ്ചയം നടത്തി കല്യാണക്കുറിയും അച്ചടിച്ച് എല്ലാരെയും വിളിച്ച് താലിമാല എടുത്ത് സാരി എടുത്ത് എല്ലാം നടത്തിയതിന് ശേഷമാണ് ഇവനെ ഇവളെ വന്ന് പെണ്ണ് കാണുന്നത്. നമുക്കറിയത്തില്ല ഇവളെ വന്ന് പെണ്ണ് കാണുന്നത്. ലാസ്റ്റ് ഞങ്ങളുടെ ഇവിടുന്ന് കുറച്ച് പേര് അവിടെ ചെന്നപ്പോ അവന്റെ തള്ള കുറെ പേപ്പറുകൾ കൊണ്ട് കാണിച്ച് ഇതേപോലെ അവൻ ഒരു പോയി പെണ്ണ് കണ്ട് താലിമാലയെല്ലാം എടുത്തു വെച്ച്. പക്ഷെ ആ പെണ്ണ് മെഡിക്കലിൽ കിടക്കുക, പെണ്ണിന് എന്തോ എല്ല് പൊടിയുന്ന അസുഖം അന്നേരം അറിഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇവളെക്കാട്ടിലും ഒത്തിരി വയസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാലും എന്റെ അവസ്ഥ കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ എപ്പോഴും തലവേദനയൊക്കെ ഉള്ളതാ. അപ്പൊ ഞാൻ എന്റെ ഇവിടുന്ന് എല്ലാരും പോയവരും കണ്ടിട്ട് പറഞ്ഞു എന്തുപോലും എനിക്ക് ഭർത്താവില്ല, എന്റെ മൂത്ത മോളെ അയച്ച്, ഇവള് 2-ാമത്തെ, എന്നെ ഇളയത് ഒരാണാ, എന്റെ മോന, 3 പേരാ എനിക്ക്. ലാസ്റ്റ് അവർക്ക് കൊടുക്കാവുന്നതിന്റെ രീതിയിലെല്ലാം തള്ളക്കാലും മക്കക്കാലും ആ മുറ പോലെല്ലാം നടത്തി ഇവിടുന്ന് വാഷിംഗ് മെഷീൻ കൊണ്ടുപോയപ്പം അവർക്ക് വാഷിംഗ് മെഷീൻ പോരാ, അവർക്ക് അലമാരിയും വേണമെന്ന് പറയും. വീണ്ടും 3 അലമാരിയും വാങ്ങിച്ച് എല്ലാം കൊടുത്തതോ മോനെ എന്റെ കൊച്ചിനെ അന്ന് തൊട്ടിട്ട് പീഡിപ്പിക്കുക സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങള്. എന്നിട്ട് ഈ പെങ്ങള് പറയുക ഇവള് ഇവള് കറി വെച്ച് കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെന്നും പറഞ്ഞ് ഇവകളെ മുഖത്തൂടെ കറി കോരി ഒഴിക്കണോന്ന്. ഇതൊക്കെ ശരിയായിരിക്കും, അതിപ്പോ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ഞാൻ പറയട്ടെ, ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേൾക്കും. ഇത് ഇതിനകത്ത് ഈ വിഷ്വലിൽ കാണുന്ന കാര്യം ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ പറയുന്ന കണക്ക് അത്ര നിസ്സാരമായിട്ടുള്ള സംഭവമല്ല.
കാര്യം ആ ഒരു തർക്കത്തിനിടയിൽ ആ കുട്ടിയെ വലിച്ചെടുക്കുന്നത് വളരെ അലക്ഷ്യമായിട്ട് വലിച്ചെടുക്കുന്നതാണ്. അത് വലിച്ചെടുക്കുന്ന പയ്യെ വലിച്ചെടുക്കുന്നുള്ളൂ മക്കളെ, അത് അത് ഇട്ടവർക്ക് ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത് പയ്യെ വലിച്ചെടുക്കുന്ന അവള് നൊന്ത് പ്രസവിച്ചതാ, ആ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച അവൻ ഇത്രയും 40 ദിവസമായി. അവൻ 2 ദിവസം ആ കുഞ്ഞിനെ മൊത്തത്തിൽ കണ്ടേക്കുന്നത്. അവൻ ഇത്രയും വലിയ ഇതാ അറിയാറുന്നില്ല. അവ ഈ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഗർഭിണി ആയിട്ടിരുന്നപ്പോ അവള് ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഓറഞ്ച് തിന്നാൻ കൊതിയാവുന്നെന്ന്. അപ്പൊ ഒരു മോനും ഒരു പെണ്ണ് കെട്ടിയതാണോ എനിക്കറിയത്തില്ല. അപ്പൊ ഒരു ഭാര്യ ഇരിക്കും, ഒരു ഭർത്താവ് പറഞ്ഞു, ഒരു വെള്ള പേപ്പറിനകത്ത് എഴുതി വായിലിട്ടാ മതിയെന്ന് ഓറഞ്ച് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇവക്ക് ഇത്തിരിയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്തിരിയൊക്കെ പ്രശ്നം ഉണ്ടായപ്പോ ഡോക്ടർ പറഞ്ഞു ഇവക്കളിലേക്ക് ജോലി ചേരുന്നു. അപ്പൊ എടുത്ത വായിൽ ഇതൊന്നും മോനോട് എനിക്ക് പറയേണ്ട കാര്യമില്ല, ഞാൻ പറയുവാ. എന്നിട്ട് ഈ കുഞ്ഞിനെ കിട്ടാതിരിക്കാൻ വേണ്ടി അവ ഏതെല്ലാം റോഡിൽ കൂടെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയെന്നറിയാമോ ഓട്ടോയ്ക്കകത്ത്?